ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ ഇതുവരെ ഏറ്റവും ബുദ്ധിമുട്ട് തോന്നിയത് ആര്? നമുക്കറിയില്ല, ഞങ്ങൾക്ക് തോന്നുമ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഫൈനൽ പ്രോഡക്റ്റാണ് ഞങ്ങൾ കാണുന്നത്. അത് ആ വ്യക്തിയെ അതേപടി പ്രതിഷ്ഠിക്കുകയാണ്. പക്ഷെ അതിനു മുമ്പ് ഒരുപാട് പ്രാക്ടീസ്, പരിശീലനം നടത്തി തോറ്റുപോയി വീണ്ടും എടുത്ത് അതായത് തന്നെ പെർഫെക്ഷനിലോട്ട് കൊണ്ടുവന്ന് അറിയാതെ വേറൊന്ന് ഇടയ്ക്ക് കയറി വന്ന് എന്നാൽ ഇതിൽ മാസ്റ്റർ പീസാക്കാം, അങ്ങനെ ചിന്തിച്ച ഒരുപാട് മൊമെൻറ്റ്സ് നസീറിന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അത്തരത്തിൽ ഏറ്റവും ബുദ്ധിമുട്ട് തോന്നിയ ഒരു വ്യക്തിയും ഏറ്റവും എളുപ്പമായതും ഏതായിരുന്നു? ഇത് ഈ പച്ചക്കറി കൃഷി നടത്തുന്ന ആളോടെ അയാൾക്ക് ഒരുപാട് തോട്ടം ഉണ്ടാകും. അതിനകത്ത് വാഴയുണ്ട്, കപ്പയുണ്ട്, ചേനയുണ്ട്, മറ്റേയുണ്ട്. അയാളോട് ചോദിക്കുകയാണ്, ഇതിൽ ഏത് വാഴയ്ക്കാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയെന്ന് ചോദിക്കുന്നത്? ഈ ലെവലെത്താൻ എന്നാ ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാലേ, കൃഷിയെല്ലാം ഒരുപോലെയാണ്. അതിൽ ചിലത് നല്ല വിളവെടുക്കും, ചിലത് കൊരട്ട ബുദ്ധി അടിക്കു പോകും എന്ന് പറഞ്ഞാൽ നമ്മൾ മിമിക്രി തുടങ്ങുമ്പോൾ, ഇപ്പൊ ഞാനിപ്പോ ജയന്തി അനുകരിക്കണം എന്ന് പറഞ്ഞായിരിക്കും തുടങ്ങുന്ന കൂട്ടർ. എങ്ങനെയായിരിക്കും നോക്കും? അങ്ങനെയല്ല, ഞാൻ ചുമ്മാ ഒരു ഉദാഹരണം പറയാം. എന്റെ വലിയൊരു ആഗ്രഹം അതല്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാല് അത് നമ്മളീ പറഞ്ഞല്ലോ, ഒരാളെ അയാളുടെ മാനറിസം നമ്മൾ പിടിക്കണം. പിന്നെ ഫീമെയിൽ വോയിസ് അല്ലേ, അതൊന്നും എനിക്ക് പെട്ടെന്ന് വഴങ്ങുന്ന സംഭവമല്ല. ഞാൻ പറഞ്ഞ അങ്ങനെയല്ല പറഞ്ഞത്. ഇപ്പം നമ്മളൊരാളെ കണ്ടു, ഒരാളെ കണ്ടു അയാളെ ഇങ്ങനെ വാച്ച് ചെയ്ത് എവിടുന്ന് ഒരു സാധനം കിട്ടും, അത് ഏത് സമയത്ത് എപ്പോഴാണ് എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല. അതേന്ന് പിടിച്ചു തുടങ്ങും പതുക്കെ. ആ പിടിച്ചു തുടങ്ങുന്നതിൽ പിന്നെ നമുക്ക് കാര്യങ്ങൾ വ്യക്തമാകും. പിന്നെ 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 അത് തന്നെ വാച്ച് ചെയ്ത് അത് മാസ്റ്റർ പീസാകും. അങ്ങനെ വരുന്നു. അല്ലാണ്ട് ഒരു ശബ്ദവും ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ലോകത്ത് ഒരു ശബ്ദവും ഇല്ല. പല സ്ഥലവും സംഭവിക്കുന്നത് ഇപ്പോൾ പലവരുടെയും ശബ്ദം പല ശബ്ദങ്ങളുമായിട്ട് ചേർന്ന് കിടപ്പുണ്ടാകും. എൻ്റെ സംസാരവും അല്ലെങ്കിൽ എൻ്റെ ശബ്ദത്തിലും മേനോൻ സാറിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ ശബ്ദം എൻ്റെ ഒരുപാട് ചിലപ്പം സാമ്യമുണ്ടെന്ന് പലരും പറയാറുണ്ട്. അത് ഏതാണ്ട് ആ ഭാഗമാണ് ഞങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. അത് ഭാഷയുടെ ആയിരിക്കാം ചിലപ്പം സമയം സ്ഥലത്തുള്ള. ഇപ്പം മുരളിച്ചേട്ടനെ ആദ്യം ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ അതിലെനിക്ക് മമ്മൂക്കയുടെ വോയിസ് ആയിരുന്നു ഫുള്ള് ഉണ്ടായിരുന്നത്. പിന്നീടാണ് മുരളിച്ചേട്ടൻ്റെ ഒരു ഡയലോഗ് വേർതിരിച്ച് എടുത്തത് അതിൽ നിന്നാണ്. അങ്ങനെ ഓരോ നടന്മാർ, ഇപ്പോൾ നമ്മളിപ്പോൾ ജോയി മാത്യുവിനെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ജനാർദ്ദനോ അല്ലെങ്കിൽ മധുസാറോ ഒക്കെ അതിനകത്ത് കിടപ്പുണ്ട്. അതിനെ വേർതിരിച്ചെടുക്കണം. ആ വേർതിരിച്ചെടുക്കുന്നതിലാണ്, അത് എങ്ങനെ വേർതിരിച്ചെടുക്കുന്ന ശൈലിയാണ് നമ്മൾ ആദ്യം പിടിക്കുന്നത്. ഇപ്പം പലരുടെയും വോയിസ് നമ്മൾ പെർഫെക്റ്റ് അല്ലെങ്കിലും മീറ്റർ അവർ ഉപയോഗിക്കുന്ന ചില ഡയലോഗിൻ്റെ ഗ്യാപ്പ്, ചില വാക്കുകൾ ഉപയോഗിക്കുമ്പോഴുള്ള അതിൻ്റെ ഒരു വേരിയേഷൻസ്, അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. സ്ലാങ് ആണ് ആദ്യം പിടിക്കേണ്ടത്. അത് പിടിച്ചാൽ നമുക്ക് സാധനം കിട്ടും. അതാണ് അതിൻ്റെ ട്രിക്ക്. ഇപ്പോൾ ട്രിക്കെല്ലാം പോയില്ലേ, ആളെ കാണാൻ ജയന്തി ഇരുന്നിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കാണിക്കുന്നു.